പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമീൻ. ഹായ്, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? എന്താ അത്രയ്ക്കധികം സന്തോഷം? നമ്മൾ ഇന്ന് പുതിയൊരു ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണല്ലേ. അതിനു മുമ്പ് ഇന്ന് രാവിലെ നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തോ? നമ്മൾ വിശുദ്ധ കുർബാനയിൽ ആരെയാണ് സ്വീകരിക്കുന്നേ? ഈശോയെയാണല്ലേ സ്വീകരിക്കുന്നത്. നമ്മളും ഈശോയും ഒന്നായിത്തീരുന്ന ഏറ്റവും സുന്ദരമായ, ഏറ്റവും പരിശുദ്ധമായ നിമിഷമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ലഭിക്കുന്ന ഒരവസരവും നമ്മൾ പാഴാക്കി കളയരുത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ എപ്പോൾ അവസരം കിട്ടിയാലും വിശുദ്ധ കുർബാനയിൽ പങ്കുകാരാകണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിച്ചാലോ? ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം കേൾക്കുവാനായി അങ്ങ് ഒരുക്കി തന്ന ഈ കൃപകളെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. അങ്ങയുടെ വചനം പഠിക്കുവാനും അതുവഴി സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും പ്രയോജനമുള്ള നല്ല മക്കളായി തീരുവാൻ, നല്ല വ്യക്തിത്വത്തിന് ഉടമകളാകുവാനായി കർത്താവെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ജ്ഞാനം ഞങ്ങളിൽ ചൊരിയണമേ. സർവനാഥനായ പിതാവും പുത്രനും റൂഹാദ് കുദുശായുമായുള്ളവേ, ആമേൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഏത് പാടാണ് തുടങ്ങി വെച്ചത്? നാലാമത്തെ പാടല്ലേ. എന്തായിരുന്നു നാലാം പാഠത്തിൻ്റെ പേര്? ഓർമ്മയുണ്ടോ എന്തായിരുന്നു? ഇസ്രായേൽ ജനതയുടെ രക്ഷകൻ. അപ്പോൾ നമ്മൾ ആ പാഠത്തിലെ ഒരു പുതിയൊരു വ്യക്തിയെ പരിചയപ്പെട്ടു. ആരായിരുന്നു ആ വ്യക്തി? മോശയായിരുന്നു അല്ലേ ആ വ്യക്തി. അപ്പോൾ മോശ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? കിട്ടുന്നില്ലേ, എന്തായിരുന്നു അർത്ഥം? ഓക്കെ, മോശയെ എവിടെ നിന്നായിരുന്നു ലഭിച്ചത് അവർക്ക്? രാജകുമാരിക്ക് മോശയെ എവിടെ നിന്നാണ് ലഭിച്ചത്? നദിയിൽ നിന്നല്ലേ. നദിയിലെ ഞാങ്ങടകൾക്കിടയിലെ ഒരു കുഞ്ഞു പെട്ടകത്തിൽ നിന്നാണ് മോശയെ ലഭിച്ചത്. അപ്പോൾ ഇനി കിട്ടിയോ നോക്കിയേ, മോശ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വെള്ളത്തിൽ നിന്നും ലഭിച്ചവനെന്നാണ് മോശ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് മോശയെ മോശയുടെ അപ്പനും അമ്മയും നദിയിൽ ഒഴുക്കിവിട്ടത്? ആ, അന്നത്തെ കാലത്ത് ഫറവോൻ്റെ ഒരു കൽപ്പനയുണ്ടായിരുന്നു. എന്തായിരുന്നു കൽപ്പന? എബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം കൊന്നുകളയണമെന്നൊരു കൽപ്പനയുണ്ടായിരുന്നു. അപ്പോൾ അവനെ കൊന്നുകളയാനായിട്ട് വിടാനായിട്ട് അപ്പനമ്മയ്ക്കും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഏറെ വേദനയുള്ള കാരണം അവരെന്ത് ചെയ്തു? ആരും അറിയാതെ ഒരു പെട്ടകത്തിലാക്കിയിട്ട് മോശയെ നദിയിൽ ഒഴുക്കി വിട്ടു അല്ലേ. മോശ ഫറവോനെ പേടിച്ച് എവിടേക്കാണ് ഓടിപ്പോയത്? ഏത് സ്ഥലത്തേക്കായിരുന്നു? മിദ്യാൻ ദേശത്തേക്ക് മോശ ഓടിപ്പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ, ടീച്ചർ പറഞ്ഞ വർക്കൊക്കെ എല്ലാവരും ചെയ്തോ? മിടുക്കർ. അപ്പോൾ എല്ലാവരും കൃത്യമായി വർക്കൊക്കെ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പാഠത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കാം. ഒരു ദിവസം മോശ ആടുകളെ മേയ്ക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു. മോശയ്ക്ക് പുതിയൊരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു അത്? ആടുകളെ മേയ്ക്കാനായിട്ട്. തൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്ന ഒരു തൊഴിലാണ് ആര് ചെയ്തിരുന്നത്? മോശ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ദിവസം മോശ ആടുകളെ മേയ്ക്കാനായിട്ട് ഒരു പർവ്വതത്തിലേക്ക് പോയി. ആ പർവ്വതത്തിൻ്റെ പേരാണ് ഹോരേബ്. എന്താ പർവ്വതത്തിൻ്റെ പേര്? ഹോരേബ് എന്നാണ് പർവ്വതത്തിൻ്റെ പേര്. അപ്പോൾ ഹോരേബ് എന്ന പർവ്വതത്തിലെ മോശ ആടുകളെ മേയ്ക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. എന്താണെന്നോ ആ കാഴ്ച? പെട്ടെന്ന് ഒരു മുൾപടർപ്പ് കത്തുന്നതാണ് കണ്ടത്. കത്തി ജ്വലിക്കുന്നത് കണ്ടു. പക്ഷേ ആ മുൾപടർപ്പിന് ഒരു മാറ്റവും ഇല്ല. അത് കത്തി ചാമ്പലാവുന്നില്ല, ആടി കത്തിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ അതിന് നടുവിലായിട്ട് ദൈവത്തിൻ്റെ ദൂതനെയും മോശ കണ്ടു. അപ്പോൾ ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച അല്ലേ. അപ്പോൾ മോശയ്ക്ക് എന്ത് തോന്നി? ഒന്ന് അടുത്തേക്ക് പോയാലോ, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനായിട്ട് ഒരു ആകാംക്ഷ തോന്നി. അപ്പോൾ മോശ ആ മുൾപടർപ്പിൻ്റെ അരികത്തേക്ക് പോയി. അപ്പോഴെന്ത് സംഭവിച്ചെന്നോ, പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ആരുടെ ശബ്ദമായിരിക്കും? ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു അത്. ദൈവം മോശയെ വിളിച്ചു. മോശേ മോശേ, നിന്റെ കാലിൽ നിന്ന് ആ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്താ പറഞ്ഞത്? മോശയോട് പറഞ്ഞു, നിന്റെ കാലിൽ നിന്ന് ആ ചെരുപ്പ് അഴിച്ചു മാറ്റുക.
നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു. നമ്മൾ നമ്മുടെ പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ ചെരുപ്പുകളൊക്കെ അഴിച്ചു മാറ്റാറില്ലേ? എന്തുകൊണ്ടാ? അത് ദൈവം വസിക്കുന്ന സ്ഥലമാണല്ലേ, ദൈവാലയമാണ്. അപ്പോൾ അത്ര പരിശുദ്ധമായത് കൊണ്ടാണ് നമ്മളവിടെ നമ്മുടെ ചെരുപ്പുകളെല്ലാം അഴിച്ചു മാറ്റുന്നത്. അതുപോലെ മോശയോട് എന്ത് പറഞ്ഞു? ആ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നത് കൊണ്ട് നീ എന്ത് ചെയ്യണം? നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞു. അതിനുശേഷം ദൈവം വീണ്ടും അവനോട് പറയുവാൻ തുടങ്ങി. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. എന്താ പറഞ്ഞത്? അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. ഇസ്രായേലി ജനത്തിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം എൻ്റെ മുമ്പിലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിന്നെ അവരെ രക്ഷിക്കാനായിട്ടുള്ള ഒരു മാർഗമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ദൈവം മോശയോട് പറഞ്ഞു. അപ്പോൾ മോശ ഇതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണല്ലേ. എന്തൊക്കെയാണ് കണ്ടത് മോശ? മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടു, ദൈവത്തിൻ്റെ ദൂതനെ കണ്ടു. അതിനുശേഷം ദൈവം അവനോട് അരുളി ചെയ്യുകയാണ്, അവനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ്. അപ്പോൾ മോശ ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മോശ പറഞ്ഞു, ദൈവമേ, ഞാൻ അശക്തനാകുന്നു, എനിക്ക് ഇതിനൊന്നിനുള്ള കഴിവില്ല ദൈവമേ എന്ന് മോശ ദൈവത്തോട് വിഷമം പറഞ്ഞു. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞതെന്ത്? ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. അപ്പോൾ അവനോട് പറഞ്ഞു, ദൈവം അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു കാരണവശാലും പേടിക്കണ്ട, ആരുണ്ട് നിൻ്റെ കൂടെ? ഞാനുണ്ട്, നിൻ്റെ ദൈവമായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമായ ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് ദൈവം മോശയെ ആശ്വസിപ്പിച്ചു. അപ്പോൾ മോശ ചോദിച്ചു, ദൈവമേ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇസ്രായേലി ജനങ്ങളെല്ലാം വിശ്വസിക്കുമോ? അവരെല്ലാവരും എന്നെ കളിയാക്കുകയുള്ളൂ, നീ അതൊന്നും കണ്ടിട്ടില്ല, നീ നുണ പറയുക എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തില്ല ദൈവമേ എന്ന് മോശ ചോദിച്ചു. അപ്പോൾ മോശ പറഞ്ഞു, ഞാൻ നിനക്ക് 3 അടയാളങ്ങൾ തരാം. എന്നെ കണ്ടു, അവൻ ദൈവത്തെ കണ്ടു എന്നതിനെ അവർ വിശ്വസിക്കണല്ലേ ജനങ്ങൾ. അപ്പോൾ 3 അടയാളങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ദൈവം 3 അടയാളങ്ങൾ മോശയുടെ മുമ്പിൽ കാണിപ്പിച്ചു കൊടുത്തു. നമുക്ക് ആ 3 അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. മോശ ആരായിരുന്നു? ഒരു ആട്ടിടയനായിരുന്നു അല്ലേ. അപ്പോൾ ആട്ടിടയന്മാരുടെ കയ്യിൽ എന്തുണ്ടാവും എപ്പോഴും? അവരെ മേയ്ക്കാനായിട്ട് ആടുകളെല്ലാം വഴിതെറ്റിപ്പോകുമ്പോൾ അവരെ യഥാർത്ഥ വഴിയിലേക്ക് നയിക്കാനായിട്ട് ഒരു വടി ഉണ്ടാവും അല്ലേ ആട്ടിടയന്മാരുടെ കയ്യിൽ. അപ്പോൾ മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം അവനോട് ആദ്യം പറഞ്ഞു, നിൻ്റെ കയ്യിലുള്ള വടി നിലത്തിടാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ മോശ ആ വടി നിലത്തിട്ടു. നിലത്തിട്ട ഉടനെ എന്ത് സംഭവിച്ചെന്നോ, ആ വടി ഒരു ഭീകര സർപ്പമായി മാറി. അപ്പോൾ മോശ പെട്ടെന്ന് അവിടെ നിന്നും ഓടിയാകുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ പേടിക്കണ്ട, അതിൻ്റെ വാലുമ്മ ഒന്ന് പിടിക്കാനായിട്ട് പറഞ്ഞു. ആ വാലുമ്മ പിടിച്ച ഉടനെ അത് വീണ്ടും തിരിച്ച് ആ മോശയുടെ വടിയായി മാറി. അതായിരുന്നു ഒന്നാമത്തെ അടയാളം. ഇനി രണ്ടാമത്തെ അടയാളം. ദൈവം മോശയോട് പറഞ്ഞു, നിൻ്റെ കൈ നിൻ്റെ മാർവിടത്തിൽ ഇടാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിൻ്റെ കൈയെ നിൻ്റെ മാർവിടത്തിൽ ഒന്ന് വെക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ മോശയുടെ കൈ മാർവിടത്തിൽ വെച്ച് എടുത്ത ഉടനെ തന്നെ കൈയെ ആകെ വിരൂപമായി മാറി. കൈൻ്റെ നിറമൊക്കെ ഹിമം പോലെ, മഞ്ഞ് പോലെ വെളുത്ത് കുഷ്ഠം ബാധിച്ചവരുടെ കൈ പോലെ വികൃതമായി മാറാൻ തുടങ്ങി. എങ്ങനെയാണ് കുഷ്ഠം ബാധിച്ചവരുടെ കൈ ഇരിക്കുക? ആകെ വികൃതമായി, അവിടെയൊക്കെ ചുമന്ന് തടിച്ച് പൊട്ടലുകളൊക്കെ വന്ന് അങ്ങനെയായിരിക്കും ഏറെ വേദനയുള്ള വരണ്ടുണങ്ങിയ ഒരു കൈയായിട്ട് മാറി മോശയുടെ കൈ. അപ്പോൾ മോശ ആകെ അമ്പരന്ന് കൊണ്ട് ആ കൈയെടുത്ത് അവൻ്റെ കൈയൊന്ന് നോക്കി. അപ്പോൾ ഈ ദൈവം അവനോട് പറഞ്ഞു, ആ കൈ തിരിച്ച് നിൻ്റെ മാറിവിടത്തിലൊന്ന് ഇട്ടേ എന്ന് പറഞ്ഞപ്പോൾ മോശ അത് തന്നെ ചെയ്തു. ഉടനെ തന്നെ അവൻ്റെ കൈ പഴയ പോലെ ആയി മാറി. ഇനി മൂന്നാമത്തെ അടയാളം. ഇനി ഇസ്രായേലി ജനങ്ങൾ നിൻ്റെ ഈ രണ്ടടയാളങ്ങളും വിശ്വസിച്ചില്ലെങ്കിലേ മൂന്നാമത് ഒരു അടയാളം നീ അവർക്ക് ഈ അടയാളം കാണിക്കണമെന്ന് പറഞ്ഞ് ദൈവം ഒരു അടയാളം പറഞ്ഞു കൊടുത്തു. എന്താണെന്നറിയോ? നദിയിലെ വെള്ളം നീ വരണ്ടുടങ്ങിയ നിലത്തിടുക, ഉടനെ തന്നെ അത് രക്തമായി മാറുമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? നദിയിലെ വെള്ളം കുറച്ച് നിലത്തിടുമ്പോൾ എന്താ ഉണ്ടാവുക? ആ വെള്ളം രക്തമായി മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ 3 അടയാളങ്ങൾ ഇസ്രായേലി ജനങ്ങളെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ദൈവം മോശയെ അനുഗ്രഹിച്ചു, അവനെ തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ദൈവം അവനെ 3 അടയാളങ്ങൾ നൽകി. ഈ 3 അടയാളങ്ങൾ നൽകിയിട്ടും മോശയ്ക്ക് ഒരു വിഷമം കൂടി ഉണ്ടായിരുന്നു. മോശ വിക്കുള്ളവനായിരുന്നു.
നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, സംസാരിക്കാനായിട്ട് വിക്കുള്ളവർ എങ്ങനെയായിരിക്കും, ഭയങ്കര പാടുപെട്ട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കുമല്ലോ അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്, ശരിയായ രീതിയിൽ പറയാനായിട്ട് എനിക്ക് പറ്റുമോ, അവർക്ക് നേതൃത്വം നൽകാനായിട്ട് എനിക്ക് പറ്റുമോ എന്നുള്ളൊരു സംശയം ആരുടെ ഇടയിലുണ്ടായിരുന്നു? മോശയുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ വിക്കുള്ളവനാണ്, തടിച്ച നാവുള്ളവനാണ്, ഞാൻ എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തോട് ഈ കാര്യങ്ങളെല്ലാം പറയുക, അവരെന്നെ അനുസരിക്കുമോ എന്ന് ദൈവം ചോദിച്ചു. അപ്പോൾ ദൈവം അവനോട് ഇങ്ങനെ അരുളി ചെയ്തു, ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കുന്നതിൻ്റെതൊക്കെയും നിനക്ക് ഉപദേശിച്ചു തരും. എന്താ ദൈവം പറഞ്ഞത്? ആകയാൽ നീ ചെല്ലുക. മോശയോട് എന്ത് പറഞ്ഞു? നീ ധൈര്യമായിട്ട് ചെന്നോ, ഞാൻ നിന്റെ വായോടൊപ്പം ഇരുന്ന് നിനക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്ന് ആ സമയത്ത് നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരുമെന്ന് ദൈവം മോശയോട് പറഞ്ഞു. അങ്ങനെ മോശയെ നല്ല കോൺഫിഡൻസ് ആക്കി, ഒരു ആത്മവിശ്വാസമൊക്കെ നൽകി ദൈവം മോശയെ അനുഗ്രഹിച്ചു. ഒപ്പം ദൈവം ഒരു കാര്യം കൂടി മോശയോട് പറഞ്ഞു, മോശയ്ക്ക് സഹോദരരുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നില്ലേ ആരൊക്കെയാണ് മോശയുടെ സഹോദരരെ? സഹോദരൻ അഹരോനുണ്ട്, ഒരു സഹോദരിയുണ്ട് മിര്യാം എന്ന സഹോദരിയുണ്ട്. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നിൻ്റെ സഹോദരനായ അഹരോനെ ഞാൻ നിന്നോട് കൂടെ അയക്കും. അപ്പോൾ നിനക്ക് പകരം, നിനക്ക് സംസാരിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നിനക്ക് പകരം ആര് സംസാരിക്കും? അഹരോൻ സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശയും അഹരോനും ഒരുമിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിലെത്തി. അപ്പോൾ അവിടെ ഇസ്രായേലിലെ ജനവും അവരുടെ മൂപ്പന്മാർ, എന്ന് വെച്ചാൽ അവരുടെ ലീഡേഴ്സ് ആയിട്ടുള്ള കുറേ മൂപ്പന്മാരുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് മോശയോട് ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹരോൻ മോശയ്ക്ക് പകരം സംസാരിച്ചു. അതിനുശേഷം ദൈവം മൂന്ന് അടയാളങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അല്ലേ, ആ അടയാളങ്ങളെല്ലാം മോശ ഇസ്രായേലി ജനം കാണുകയും ചെയ്തു. അപ്പം ഇസ്രായേലിയർക്ക് മനസ്സിലായി, ഇവനെ ദൈവം യഥാർത്ഥമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളെ ഈ മിസ്രായീമയിൽ നിന്നും ഞങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം അറിഞ്ഞ് രക്ഷിക്കുവാനായിട്ട് പറഞ്ഞയച്ചതാണ്, തിരഞ്ഞെടുത്തതാണ് ഈ മോശയെന്ന് ഇസ്രായേലരെ വിശ്വസിച്ചു. അപ്പോൾ നമ്മുടെ മോശയുടെ ഇവിടം വരെയുള്ള ജീവിതഭാഗം, എങ്ങനെയാണ് ദൈവം ഇസ്രായേലി ജനത്തെ രക്ഷിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തതെന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. അപ്പോൾ ഈ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു ഒന്നോർത്തെ? ഇസ്രായേൽ ജനതയുടെ രക്ഷകൻ. ആരാണപ്പോൾ ഇസ്രായേൽ ജനതയുടെ രക്ഷകനായി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി? മോശയാണ് ഇസ്രായേൽ ജനതയുടെ രക്ഷകൻ. ഇനി നമുക്ക് നമ്മുടെ വേദവായന ഭാഗത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ മൂന്ന് പാഠങ്ങളിലായിട്ട് വേദവായന ഭാഗം ഏത് പുസ്തകത്തിൽ നിന്നായിരുന്നു? ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലല്ലേ, ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ച്, ആദാമിനെ ഹവയെക്കുറിച്ച്, അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക്, യാക്കോബ്, യാക്കോബിൻ്റെ മക്കൾ എന്നിവരെ കുറിച്ചെല്ലാമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞത്. എന്നാൽ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന വേദവായന ഭാഗം പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ഇസ്രായേലി ജനത ആരായിരുന്നു? ഇസ്രായേലി ജനത യാക്കോബിൻ്റെ സന്തതി പരമ്പരകളാണല്ലേ ഇസ്രായേലി ജനത. അപ്പോൾ ആ ഇസ്രായേലി ജനതയെ ദൈവം എങ്ങനെ വഴി നടത്തി, മിസ്രയീമിൽ നിന്നും രക്ഷിച്ച് എങ്ങനെ വഴി നടത്തി എന്നതിനെ കുറിച്ചാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് പുറപ്പാട് പുസ്തകത്തിലെ 4:1-17 വാക്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ വായിക്കാനുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ തന്നെ വായിച്ച, ഇപ്പം തന്നെ പഠിച്ചറിഞ്ഞ ദൈവം മോശയ്ക്ക് നൽകിയ മൂന്നടയാളങ്ങൾ, അതിനെക്കുറിച്ചാണ് വായിക്കുന്നത്. അപ്പോൾ ബൈബിള് വായിച്ച് നമുക്ക് എങ്ങനെയാണ് അടയാളങ്ങൾ നൽകിയതെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് നമ്മുടെ മനപ്പാഠവാക്യത്തിലേക്ക് കടന്നാലോ. മനപ്പാഠവാക്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മോശയെ ശക്തിപ്പെടുത്തുവാനായിട്ട് ദൈവം മോശയ്ക്ക് അരുളി ചെയ്ത വാക്യമാണ് നമ്മുടെ മനപ്പാഠവാക്യം. മോശയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവം മോശയോട് പറഞ്ഞ വാക്യമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. പുറപ്പാട് പുസ്തകം 4:12. ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടതൊക്കെയും നിനക്ക് ഉപദേശിച്ചു തരും. ഒന്ന് പറഞ്ഞേ, ടീച്ചറുടെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ. ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടതൊക്കെയും നിനക്ക് ഉപദേശിച്ചു തരും. പുറപ്പാട് 4:12. അപ്പം നമ്മൾ മനപ്പാഠവാക്യം പഠിച്ചു കഴിഞ്ഞുവല്ലേ. ഇനി നമ്മൾ പാഠത്തിൻ്റെ അവസാനമായിട്ട് കുറച്ച് ചോദ്യോത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാതും കണ്ടുപിടിച്ച് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. ഇനി ടീച്ചർ ഒരു കാര്യം പറയട്ടെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറില്ലേ?
പ്രാർത്ഥിക്കാറുണ്ടല്ലേ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഈ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് മനസ്സുരുകി അർത്ഥവത്തായി ഒരു പാട്ട് പാടുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ട് എഴുതിയാലോ? അപ്പോൾ ഈ പാഠത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാനായിട്ട് വന്നു അല്ലേ. അപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ട് എഴുതാം. നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരരും കൂട്ടുകാരും എല്ലാവരും നിങ്ങളെ പാട്ട് എഴുതാൻ സഹായിക്കും കേട്ടോ. ഇസ്രായേൽ ജനതയുടെ രക്ഷകൻ എന്ന പാഠത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? എന്താണ് മനസ്സിലായത്? അതെ, ദൈവവിളി കേട്ട് അനുസരിച്ചവനാണ് ആര്? മോശ. അപ്പോൾ അതുപോലെ ദൈവം നമ്മളെയും തിരഞ്ഞെടുക്കും. ഈ ദൈവവിളി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വൈദികരാകുവാൻ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആകുവാൻ എന്നൊരു വിളി മാത്രമല്ല, സമൂഹത്തിൽ എന്തൊരു നന്മ പ്രവൃത്തി ചെയ്യുവാനും ചിലപ്പോൾ ദൈവം നമ്മളെ വിളിക്കും. അപ്പോൾ ആ ഒരു ദൈവവിളി കേട്ട് അനുസരിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം. പിന്നെ അയോഗ്യനല്ല, ഞാൻ ഈ സ്ഥാനത്തേക്ക് യോഗ്യനല്ല എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നാണ് ഇവിടെ മോശ പറഞ്ഞു അല്ലേ. മോശ എന്താ പറഞ്ഞത്? ഞാൻ ഇതിനൊന്നിനും ശക്തനല്ല ദൈവമേ എന്ന് മോശ ഒരു പരാതി പറഞ്ഞ ദൈവത്തോട്. എന്നാൽ ദൈവം എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ദൈവം നമ്മുടെ ഒപ്പമുണ്ടെന്ന് ചിന്തയുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും എന്ത് യോഗ്യതക്കുറവുണ്ടെങ്കിലും ദൈവം നമ്മുടെ ഒപ്പം ഉണ്ടാവും. മൂന്നാമതായിട്ട്, ദൈവം തിരഞ്ഞെടുക്കുന്നത് കഴിവുള്ളവനെയല്ല. കഴിവില്ല, എനിക്ക് ഒട്ടും കഴിവില്ല എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒട്ടും യോഗ്യതയില്ല എന്ന് ചിന്തിക്കുന്ന ഏറ്റവും പുറകോട്ട് പോയവരെ ഉയർത്തിയെടുക്കുന്നവനാണ് ആര്? നമ്മുടെ ദൈവം. ഒട്ടും യോഗ്യതയില്ലാതെ അല്ലെങ്കിൽ വിക്ക് എന്നൊരു കുറവുള്ളവനായിരുന്നു ആര്? മോശ. എന്നാൽ ദൈവം, എത്രയധികം ഇസ്രായേലി ജനത ഉണ്ടായിരുന്നു, എന്നാൽ ദൈവം തിരഞ്ഞെടുത്തത് ആര്? ആ വിക്കുള്ളവനായ, സംസാരിക്കാൻ ഒട്ടും കഴിവില്ലാത്ത മോശയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ട് ഒട്ടും വിഷമിക്കണ്ട. ദൈവം നമ്മളെ എന്തായാലും നമ്മളെ ഉയർത്തുന്നവനാണ് നമ്മുടെ പിതാവായ ദൈവം. അപ്പോൾ നമ്മുടെ നാലാം പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പുതിയൊരു പാഠമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നന്ദി.